മോർണിംഗ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ വി ഡിസ്കസ്ഡ് നമ്മൾ എൻട്രോപ്പി എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങിയായിരുന്നു. അതിനകത്ത് നമ്മൾ അവസാനിപ്പിച്ചത് വാട്ട് ഹാപ്പൻസ് എൻട്രോപ്പി വെൻ ഇറ്റ് ഈസ് എൻ റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ഇൻ റിവേഴ്സിബിൾ പ്രോസസ്. അതിൽ അത് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കിയുള്ള ഒരു ഭാഗം കൂടെ എടുക്കും. ഓക്കെ, അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എൻട്രോപ്പി ഇൻക്രീസസ്. എൻട്രോപ്പി മീൻസ് എന്താണ് നമ്മൾ പറഞ്ഞത്? വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്നത് മെഷർ ഓഫ് ഡിസോർഡർ. ഡിസോർഡർ കൂടുന്നതിന്റെ മെഷർമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻട്രോപ്പി എന്ന് പറയുന്നത്. ആൻഡ് വി സീ ദാറ്റ് ഓൺ ദ ലാസ്റ്റ് ക്ലാസ് എൻട്രോപ്പി മെഷർമെന്റ് ഇസ് നോട്ട് പോസിബിൾ, ബട്ട് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇസ് പോസിബിൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതിന്റെ ബേസിസിൽ നമ്മൾ പറയുമ്പോൾ നോക്കുക, എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഐദർ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ഓർ ഇൻക്രീസസ് ഇൻ എ ഇറിവേഴ്സിബിൾ പ്രോസസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാണ് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. സിൻസ് ഓൾ ആക്ച്വൽ പ്രോസസ് ഇൻ നേച്ചർ ആർ ഇറിവേഴ്സിബിൾ, നാച്ചുറലി നടക്കുന്ന എല്ലാ പ്രോസസ്സും എന്താണ് ഇറിവേഴ്സിബിൾ ആയത്. എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഇൻക്രീസസ് സൈക്കിൾ ആഫ്റ്റർ സൈക്കിൾ ആൻഡ് ടെൻസ് ടു മാക്സിമം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവണം, എൻട്രോപ്പി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സൈക്കിൾ കഴിയും തോറും എൻട്രോപ്പി എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് എവിടേക്ക് അച്ചീവ് ചെയ്യും, മാക്സിമത്തിലൂടെ അച്ചീവ് ചെയ്യും. ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇഫ് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ് ദി എൻട്രോപ്പി റിമൈൻസ് കോൺസ്റ്റന്റ്. ഇഫ് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ പ്രോസസ് ദി എൻട്രോപ്പി ഇൻക്രീസസ്. ഇനി നേച്ചറിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും എന്താണ് ഇറിവേഴ്സിബിൾ ആയതുകൊണ്ട് എൻട്രോപ്പി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ സൈക്കിൾ കഴിയുമ്പോഴും ഇതിങ്ങനെ കൂടിക്കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അത് എവിടെ അച്ചീവ് ചെയ്യും, മാക്സിമത്തിൽ അച്ചീവ് ചെയ്യും. ആ ആ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എൻട്രോപ്പി ആൻഡ് ഡിസോർഡർ അത് തമ്മിലുള്ള മെഷർമെന്റ് ആ ഒരു കാൽക്കുലേഷൻ എക്സാമ്പിൾ ഒക്കെയാണ് പറയുന്നത്. ഓൾ സ്പോണ്ടേനിയസ് പ്രോസസ്. എന്താ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ, സ്വയം നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യേറ്റീവ് മാത്രം ചെയ്താൽ മതി, ബാക്കി അത് നടക്കും. സാധാരണ ഞാൻ പറയാറുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നമ്മള് മാലപ്പടക്ക് കൊടുക്കുക, മാലപ്പടക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനകത്ത് ഒരു പടക്കത്തിന് തീ കൊടുക്കുന്നുണ്ട്, ബാക്കി അത് എന്ത് ചെയ്യുന്നുണ്ടാവണം, ബാക്കി എല്ലാം അത് പൊട്ടിത്തീരും. ദാറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. മനസ്സിലായത്? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ. അത് ആ ടൈപ്പാണ്. ഇനി നോൺ സ്പോണ്ടേനിയസ് പറഞ്ഞാൽ അതേ മാലപ്പടക്കം തന്നെ നിങ്ങൾ ഉതിർത്തുക, ഉതിർത്തതിന് ശേഷം പടക്കം പൊട്ടിക്കുന്ന നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഓരോ പടക്കവും നിങ്ങൾ സെപ്പറേറ്റ് 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 ആയിട്ട് എന്ത് ചെയ്യുക, പൊട്ടിക്കും. സോ ദാറ്റ് ഇസ് വാട്ട് ഇ കോൾ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഓൾ സ്പോണ്ടേനിയസ് പ്രോസസ് സച്ച് ആസ് ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ട് എൻഡ് ടു ദ കോൾഡ് എൻഡ് ഓഫ് എ റോഡ്, ഫ്ലോ ഓഫ് എന്താ ഇത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്, ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ, എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ വാക്വം ആർ അക്കംപനൈഡ് ബൈ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. ഇതിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്, ഇൻക്രീസ് ഇൻ എൻട്രോപ്പി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ്സിലും എന്തുണ്ടാവും, ഇൻക്രീസ് ഇൻ എൻട്രോപ്പി നമുക്ക് ഫീൽ ചെയ്യും. സോ വിത്ത് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ദർ ഇസ് എ ട്രാൻസിഷൻ ഫ്രം ഓർഡർ ടു ഡിസോർഡർ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവണം, എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ ഫ്രം ഓർഡറിൽ നിന്ന് എന്തിലോട്ട് പോകും, ഡിസോർഡർ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്. ദസ് ദ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ഈസ് ഇന്റിമേറ്റ്ലി കണക്ടഡ് വിത്ത് ലെസ് ഓർഡർലി സ്റ്റേറ്റ് ഓഫ് ദ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഓർഡർ കുറഞ്ഞ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവിടെ എൻട്രോപ്പി കൂടുതലാന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ അതിനെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. കൺസിഡർ ഫോർ എക്സാമ്പിൾ ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ട് എൻഡ് ടു ഓഫ് ദ കണ്ടക്ടർ ടു ഇറ്റ്സ് കോൾഡ് എൻഡ്. ബിഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ടേക്സ് പ്ലേസ് ദർ ഇസ് എ സർട്ടൺ എമൗണ്ട് ഓഫ് ഓർഡർ. ശരിയല്ലേ? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു ഓർഡർ ഉണ്ടാവും. സിൻസ് ഹോട്ട് മോളിക്യൂൾസ് ആർ പ്രസന്റ് അറ്റ് വൺ എൻഡ് ആൻഡ് കോൾഡ് മോളിക്യൂൾസ് ആർ അതർ, ആസ് സൂൺ ആസ് ദ ഹീറ്റ് സ്റ്റാർട്സ് ഫ്ലോയിങ് ദർ is movement of electron and the state of the order existing at the end is disturbed and gives place to greater disorder. appo enda parayanad sadhana gathiyile nammal oru system eduthu kaniyumbol hot body cold body eduthu kaniyale oru kind of order la undavum alle cold end il oru order undavum hotter end il oru order undavum now the heat is traveled from hot body to cold body hot body il ninnu engode travel cheyunu cold body il travel cheyunu vicharikkuka. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത്, ഈ പറയുന്ന ഓർഡർ സാവധാനം ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടല്ലോ? ആൻഡ് അങ്ങനെ എന്ത് ചെയ്യും, കൂടുതൽ ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തൊരു എക്സാമ്പിൾ കൂടി, മെൽട്ടിങ് ഓഫ് സോളിഡ് ഓർ ഇവാപറേഷൻ ഓഫ് ലിക്വിഡ് ഈസ് അക്കംപനൈഡ് ബൈ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. കണ്ടോ, സോളിഡ് മെൽട്ട് ചെയ്യുക എന്ന് പറഞ്ഞാലും ഇവാപറേഷൻ നടക്കുക എന്ന് പറഞ്ഞാലും അവിടെ എന്തുണ്ടാവും, ഇൻക്രീസിങ് എൻട്രോപ്പി ഉണ്ടാവും.
At the same time, it's known as the solid has a definite viscous structure. The odor is much less in liquid and least in gas. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഷേപ്പ് ഏതിനാണ്? സോളിഡ് ആണ്. സോളിഡിലെ ഓർഡർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. എൻട്രോപ്പി കുറവായിരിക്കും. അതേസമയം നമ്മൾ ഗ്യാസസിലോട്ട് വരുമ്പോൾ എൻട്രോപ്പി എന്ത് ചെയ്യുന്നുണ്ടാണ്? കൂടുതലായിരിക്കും. Thus, an increase in entropy implies increasing disorder. ഓക്കേ, അപ്പൊ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻക്രീസ് ഇൻ ഡിസോർഡർ ആണ്. അപ്പൊ ഡിസോർഡർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി കൂടുതലാണ്. സോ ദ എൻട്രോപ്പി ഇസ് റിഗാർഡഡ് ആസ് ദ മെഷർ ഓഫ് ഡിസോർഡർ ഓഫ് എ സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ എൻട്രോപ്പിനെ നമ്മൾ എന്തെന്ന് പറയാം? മെഷർ ഓഫ് ഡിസോർഡർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, എൻട്രോപ്പി ആൻഡ് അവൈലബിൾ എനർജി, ഇത് നമ്മളുടെ റിലേഷൻ ആണ് അടുത്തത് പറയാൻ പോകുന്നത്. ദ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ് ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ്. അല്ലെ, നമ്മൾ പറഞ്ഞതാണ് റിവേഴ്സിബിൾ പ്രോസസ്സിലെ എൻട്രോപ്പി ചേഞ്ച് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതേസമയം ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എൻട്രോപ്പി എന്ത് ചെയ്യുന്നതാണ്? ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് ഓൾ ഫിസിക്കൽ ഓപ്പറേഷൻ ദ യൂണിവേഴ്സസ് ആർ എന്താണ്? ഇറിവേഴ്സിബിൾ. സോ എൻട്രോപ്പി ഇൻ ദ യൂണിവേഴ്സ് ഇസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്. യൂണിവേഴ്സിലെ എൻട്രോപ്പി എന്ത് ചെയ്യുന്നതാണ്? കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഫോർ എവറി ഇറിവേഴ്സിബിൾ പ്രോസസ്, എ സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് ദ എനർജി ഇൻ ദ യൂണിവേഴ്സ് ബിക്കം അൺഅവൈലബിൾ ഫോർ യൂസ്. അപ്പൊ അങ്ങനെ കൂടി 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 വരുമ്പോൾ നമ്മൾ പുറത്തുന്ന എനർജി മൊത്തം നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, യൂസ്ഫുൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ച് അത് നോൺ യൂസ്ഫുൾ ആയിട്ട് മാറും. ദസ് അൺഅവൈലബിൾ പാർട്ട് അപ്പിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ത്രൂ ഫ്രിക്ഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ എക്സെട്ര. അങ്ങനെയാണത് പോകുന്നത്. അപ്പോ ഇവിടെ പറയുന്നു, നമ്മളൊരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുക, ആൻഡ് വി ആർ ഗിവിംഗ് ദ എനർജി ആസ് ക്യൂ വൺ. അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? ടി വൺ ആണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് റിജക്ട് ചെയ്യുന്ന എനർജി എത്രയാണ്? ക്യൂ ടു. അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? ടി ടു ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവൈലബിൾ വർക്ക്, യൂസ്ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു ക്യൂ വൺ മൈനസ് ക്യൂ ടു. ഈ ക്യൂ ടു നമുക്ക് യൂസ്ഫുൾ അല്ലാത്തത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ നമ്മൾ റേഷ്യോ ഫോമിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് എന്തെന്ന് എഴുതാൻ പറ്റും? ക്യൂ വൺ മൈനസ് ക്യൂ, ഒന്നുമില്ല, ഒരു ക്യൂ വൺ കൊണ്ട് ഡിവൈഡും ചെയ്ത് ക്യൂ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഈ ക്യൂ വൺ മൈനസ് ക്യൂ ടു ബൈ ക്യൂ വൺ എന്ന് പറയുന്നത് നമ്മൾ കാർനോട്ട് തിയറം വെച്ച് എന്ത് എഴുതാൻ പറ്റും? ടി വൺ മൈനസ് ടി ടു ബൈ ടി വൺ എന്ന് എഴുതാം. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗിവ് യു ദ വർക്ക് ഡൺ. മനസ്സിലായില്ലേ? സോ ദ എനർജി അവൈലബിൾ ഫോർ യൂസ്ഫുൾ വർക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് അവിടെ ഉണ്ടാവണം. ഹയർ ദ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഹയർ വിൽ ബി ദ യൂസ്ഫുൾ വർക്ക്. ഇൻ നേച്ചർ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇസ് ഡിക്രീസിംഗ് ഡ്യൂ ടു ദ ഇറിവേഴ്സിബിൾ പ്രോസസ് ലൈക് കണ്ടക്ഷൻ, റേഡിയേഷൻ എക്സെട്ര. ഹെൻസ് എനർജി അവൈലബിൾ ഫോർ യൂസ്ഫുൾ വർക്ക് ഇസ് ഡിക്രീസിംഗ്. അപ്പോ എന്ത് ചെയ്യുന്നുണ്ടാവണം? നേച്ചർ പ്രോസസ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് ടെമ്പറേച്ചർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ടി വൺ മൈനസ് ടി ടു എന്നുള്ളത് എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? യൂസ്ഫുൾ വർക്കിലേക്ക് കിട്ടുന്ന എനർജി കുറയും. ഓൾദോ ദ ടോട്ടൽ എനർജി ഇസ് കൺവേർട്ടഡ്, ഇറ്റ് അസ്യൂംസ് അതർ ഫോംസ് വിച്ച് മേക്സ് ഇറ്റ് ലെസ് യൂസ്ഫുൾ. അങ്ങനെ വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ടോട്ടൽ എനർജി കൺവേർട്ട് ചെയ്തത് അതർ ഫോംസ് വിച്ച് മേക്സ് ലെസ് യൂസ്ഫുൾ. യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി നമുക്ക് എന്തെയും കുറയുകയാണ് ചെയ്യുക. എൻട്രോപ്പി കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി കിട്ടുന്നതിന്റെ എമൗണ്ട് കുറയുന്നു എന്നുള്ളതാണ്. ഇനി അത് നമ്മൾ കാർനോട്ട് സൈക്കിൾ വെച്ച് എങ്ങനെയാണ് അത് വെരിഫൈ ചെയ്യുന്നത് നോക്കാം. ദ തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ക്യാൻ ബി ഡിറ്റർമിൻ ബൈ പ്ലോട്ടിംഗ് ദ ടെമ്പറേച്ചർ അഗെയിൻസ്റ്റ് എൻട്രോപ്പി. ദ ഗ്രാഫ് ഒബ്ടെയിൻഡ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ആ ഗ്രാഫിനെ പറയുന്ന പേര് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം എന്നാണ് പറയുന്നത്. ഗ്രാഫ് നോക്കുക കേട്ടോ. കൺസിഡർ എ കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ടി വൺ ആൻഡ് ടി ടു. ഓക്കെ, ഇതാണ് ടെമ്പറേച്ചറും എൻട്രോപ്പിയും തമ്മിലുള്ള ഗ്രാഫ്. ഇതെന്താണ്? നമ്മുടെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. കാരണം ഡിഫറൻഷ്യൽ എടുക്കുമ്പോഴാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. എ ബി സി ഡി റെപ്രസെന്റ് ദ സൈക്കിൾ ഓഫ് ദ ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഓൺ ദ ടി എസ് ഡയഗ്രാം. കേട്ടോ, ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഈ പറയുന്ന സൈക്കിൾ ഇവിടെ വരുമ്പോൾ എന്തായിട്ട് നല്ല റെക്ടാംഗുലർ ബോക്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിലാണ് നമ്മളിത് അനലൈസ് ചെയ്യാം. ഓക്കെ, എ ടു ബി, ബി ടു സി, സി ടു ഡി ആൻഡ് ഡി ടു എ. ഇതാണ്, അത് ഞാൻ വീണ്ടും റെഫറൻസിന് വേണ്ടി സൈഡിൽ കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഓൺ ദ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം എ ബി റെപ്രസെന്റ് ദി ഐസോതെർമൽ പ്രോസസ്. അല്ലെ, അറ്റ് ടെമ്പറേച്ചർ. അപ്പൊ എന്ത്? എ ബി ഐസോതെർമൽ പ്രോസസ് ആണ്. അങ്ങനെ വരുമ്പോൾ അവിടെ എന്തുണ്ടാവണം? വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ്സ് an amount of heat Q1. അപ്പോൾ എന്ത് പറയാം? ഗെയിൻ ഇൻ എൻട്രോപ്പി Q1 by T1 is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും? S2 by S1. ഇനി അടുത്ത എന്താണ്? ബി സി അഡയബാറ്റിക് ആണ്. പിന്നെ എന്താണ്? സി ഡി ആണ് ഉള്ളത്. സി ഡി എന്താണ്? ഐസോതെർമൽ ടെമ്പറേച്ചർ ആണ്. അറ്റ് ടി ടു, ടി ടുവിൽ വരുന്ന ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണല്ലോ.
AB expansion ആണെങ്കിൽ CD എന്താണ് കംപ്രഷൻ ആണ് അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ് ലോസ് ഇൻ എൻട്രോപ്പി നമുക്ക് എന്ത് പറയാം Q2 by T2 that is again എന്താണ് S2 minus S1 തന്നെയായിരിക്കും now BC and DA represent the adiabatic involved in no change in the entropy നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി ഓൺ ദി ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം S2 minus S1 എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ് Q1 by T1 is equal to Q2 by T2 എന്ന് എഴുതാം so this is Q1 minus Q2 by T1 minus T2 ഇനി ഇത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക ഏരിയ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ എസ് ടു മൈനസ് എസ് വൺ ആണ് എ ഡി എന്ന് പറഞ്ഞാൽ ടി ടു മൈനസ് ടി വൺ ആണ് അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ ടി വൺ മൈനസ് ടി ടു എസ് വൺ മൈനസ് എസ് ടു ഈ എസ് വൺ മൈനസ് എസ് ടുവിനെ ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി വൺ മൈനസ് ടി ടു ഇൻറ്റു ക്യു വൺ മൈനസ് ക്യൂ ടു ഡിവൈഡ് ബൈ ടി വൺ മൈനസ് ടി ടു ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും യു ആർ ഗെറ്റിംഗ് ക്യു വൺ മൈനസ് ക്യൂ ടു ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ ദസ് ദ ഏരിയ ഓഫ് ദ ടി എസ് ഡയഗ്രാം റെപ്രസെന്റ് the heat energy converted into useful work appo endu kittunnadana avada convert cheyina useful energy ethra annadu kittum the area of the indicator diagram also represent the amount of unuseful work done appo aa area kaanikkunna endana unuseful work done enakku endu cheyunnadu avada mention cheyunnadu ennaanu parnadu itharam karyam clear aayi ennu vicharikkum ini idinde efficiency calculate cheyyappo nammal nerathe parna adhe case enna edukka നേരത്തെ ഡയഗ്രാം തന്നെയാണ് ക്യു വൺ മൈനസ് ക്യു വൺ ബൈ ടി വൺ അതെന്താണ് എസ് ടു മൈനസ് എസ് വൺ ആണ് അപ്പൊ അതിൽ നിന്ന് ക്യു വൺ എന്ത് പറയാൻ പറ്റും ടി വൺ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ടി വൺ ഇൻറ്റു എസ് ടു മൈനസ് എസ് വൺ എന്ന് എഴുതാൻ പറ്റും അതുപോലെ തന്നെ ക്യു ടു ബൈ ടി ടു എന്നുള്ളത് എന്താണ് എസ് ടു മൈനസ് എസ് വൺ ആണ് അത് ക്യു ടു ഈസ് ഈക്വൽ എന്താ ടി ടു ഇൻറ്റു എസ് ടു മൈനസ് എസ് വൺ എന്ന് പറയാം ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ഇൻപുട്ട് എനർജി ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ് ക്യു വൺ മൈനസ് ക്യു ടു ഇൻപുട്ട് എനർജി എത്രയാണ് ക്യു വൺ ഇനി ക്യു വൺ മൈനസ് ക്യൂ ടു പകരം ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റിംഗ് എസ് ടു മൈനസ് എസ് വൺ ഇൻറ്റു ടി വൺ മൈനസ് ടി ടു ഡിവൈഡ് ബൈ എസ് ടു മൈനസ് എസ് വൺ ഇൻറ്റു ടി വൺ ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്ന എന്താണ് ടി വൺ മൈനസ് ടി ടു ഡിവൈഡ് ബൈ ടി വൺ ആക്കുക സോ ഹയർ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഹയർ വിൽ ബി ദ എഫിഷ്യൻസി ലോവർ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ലോവർ വിൽ ബി ദ എഫിഷ്യൻസി അപ്പോൾ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനും ഈ എൻട്രോപ്പി ഡയഗ്രാം വെച്ച് നമുക്ക് പറ്റുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം ഒരു ക്ലാസ്സും കൂടി വേണ്ടി ഓക്കെ താങ്ക് യു